സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. കിഴക്കൻ യൂറോപ്പിലാകെ വ്യാപിച്ചു കിടക്കുന്ന ഒരു വംശമാണ് സ്ലാവ് ജനത. ഇന്ന് സ്ലാവ് ജനതയുടെ അപ്പോസ്തലന്മാരെന്ന് വിളിക്കപ്പെടുന്ന സഹോദരന്മാർ വിശുദ്ധ സിറിലിന്റെയും മെത്തോഡിയസിന്റെയും തിരുനാളാണ്. അവർ ആ ദേശങ്ങളിലെ ക്രിസ്തീയതയുടെ മാത്രമല്ല സംസ്കാരത്തിന്റെയും പിതാക്കന്മാരാണെന്ന് പൊതുവെ അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്നു. 11 നൂറ്റാണ്ടുകൾക്ക് മുൻപ് ബൈസന്റൈൻ സഭാ സമൂഹത്തിൽ നിന്ന് സ്ലാവ് ജനതകൾക്കിടയിലേക്ക് അവർ പ്രേഷിത ദൗത്യവുമായി കടന്നു ചെന്നു. ഇന്ന് പത്രങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭീകര ദൃശ്യമുണ്ട്. 100,000 സൈനികരുമായി സന്നാഹങ്ങളുമായി യുക്രൈനെ വളയുന്ന റഷ്യയുടെ കാഴ്ച. സമ്മർദ്ദങ്ങളും നയതന്ത്രവും ധാർമ്മിക നിവേദനങ്ങളും ആ സംഘർഷത്തിന് ഒരു അയവും വരുത്തുന്നുമില്ല. സ്ലാവ് ദേശങ്ങളാണ് റഷ്യയും ഉക്രൈനുമെല്ലാം. റഷ്യൻ ഓർത്തഡോക്സ് സഭയാണ് ഈ രണ്ട് രാജ്യങ്ങളിലെയും പ്രധാന സമൂഹം. യുക്രൈനിലാകട്ടെ ഒരു കത്തോലിക്ക റീത്തുമുണ്ട്. അവർ ഫ്രാൻസിസ് പാപ്പ യുക്രൈൻ സന്ദർശിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പാപ്പയുടെ ധാർമ്മിക അധികാരത്തിന് ആ നാടുകളിലെ സംഘർഷത്തിന് അയവ് വരുത്താനാകുമെന്ന് അവർ ഒന്നടങ്കം വിശ്വസിക്കുകയും ചെയ്യുന്നു. എങ്കിലും ആ രാജ്യങ്ങൾ ക്ഷണിക്കാതെ പാപ്പായ്ക്ക് അവിടെ സന്ദർശിക്കാനാകില്ലല്ലോ. റഷ്യൻ ഗവൺമെന്റിന്റെ സമ്മർദ്ദത്തിൽ റഷ്യൻ ഓർത്തഡോക്സ് സഭ അതിന് തയ്യാറാകില്ല എന്ന് പൊതുവെ നിരീക്ഷിക്കപ്പെടുന്നുണ്ട്. ബഹുമുഖ ചർച്ചകളിലൂടെ മൾട്ടിലാറ്ററൽ ഡിസ്കഷൻസ് പരിഹാരം നേടാവുന്ന ഈ പ്രശ്നങ്ങൾ സമീപ ഭാവിയിൽ എന്തായിത്തീരുമെന്ന് എല്ലാവരും പ്രാർത്ഥനയോടെയും നെഞ്ചുരുക്കത്തോടെയും ഉറ്റുനോക്കുക തന്നെയാണ്. ഫ്രാൻസിസ് പാപ്പ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ, യുദ്ധം ഒരു ഭ്രാന്താണ്, വാർ ഇസ് ഇൻസെയിൻ, സംഗതികൾ അതിലേക്ക് കൈവിട്ടു പോകരുതെന്ന്. വംശീയവും രാഷ്ട്രീയവും സഭാപരവുമായ പിളർപ്പുകളുടെ വിവിധങ്ങളായ അടരുകൾ ഈ സംഘർഷാവസ്ഥയിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാം. ലോകത്തിലെ ആദ്യത്തെ സ്ലാവ് വംശജനായ പാപ്പ വിശുദ്ധ ജോൺ പോൾ രണ്ടാമനായിരുന്നല്ലോ. വിശുദ്ധ സിറിൽ മെത്തോഡിയസ് എന്നിവരെക്കുറിച്ച് പാപ്പ നൽകിയ സുദീർഘമായൊരു പ്രബോധനമുണ്ട്. 1985 June 2 സ്ലാവോരും അപ്പോസ്തോലി എന്നത്, സ്ലാവുകളുടെ അപ്പോസ്തലർ എന്ന്. വിശുദ്ധ ബെനഡിക്റ്റിനോടൊപ്പം ഇവരെയും യൂറോപ്പിന്റെ മധ്യസ്ഥന്മാരായി ഉയർത്തിക്കൊണ്ട് പാപ്പ പറയുകയാണ്, യൂറോപ്പ് മാത്രമല്ല ലോകം മുഴുവനും മതപരവും മാനുഷികവുമായ എല്ലാ വേർതിരിവുകളും ഭേദിക്കാൻ ഇത് ഇടയാക്കട്ടെ എന്ന്. ഐക്യമെന്നത് സത്യവും സ്നേഹവും സംഗമിക്കുന്ന വേദിയാണ്. 1954 മുതൽ ഭിന്നിച്ചു നിൽക്കുന്ന പാശ്ചാത്യ പൗരസ്ത്യ സഭകളെ നോക്കി ഐക്യത്തിന്റെ അപ്പോസ്തലന്മാരായ ഈ വിശുദ്ധരുടെ ഓർമ്മയുണർത്തിക്കൊണ്ട് ഈ ലേഖനത്തിൽ പാപ്പ പറയുന്നു, സഭ ദൈവിക രക്ഷയുടെ അടയാളവും കൂതാശയുമാണ്, മാനുഷിക ഐക്യത്തിന്റെയും. തന്റെ ഈ നിയോഗം അനുവർത്തിക്കാൻ സഭ സദാശ്രദ്ധാലുവാകണമെന്നും നാം മറക്കരുതെന്ന്. ദൈവിക നിയമത്തോടും സഭാപ്രബോധനങ്ങളോടും വിശ്വസ്തരായിക്കൊണ്ട് തന്നെയാണ് ഈ വിശുദ്ധർ ഐക്യം കെട്ടിപ്പടുത്തത്, സുവിശേഷം പ്രസംഗിച്ചതും. ഇന്ന് സങ്കീർത്തനം 119 വരികൾ ഈ ദൈവിക നിയമത്തിന്റെ മാധുര്യം തന്നെയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവിക പ്രബോധനം, തോറായുടെ മധുരിക്കുന്ന ഓർമ്മ. ഇന്ന് യാക്കോബ് ശ്രീഹായുടെ ലേഖനം നാം വായിച്ചു തുടങ്ങുകയാണ്. അതിന്റെ ആരംഭത്തിൽ തന്നെ 1-2 വാക്കുകൾ നമുക്ക് ഈ ധ്യാനത്തെ ബലപ്പെടുത്താൻ ഉപയോഗിക്കാം. ഒന്നാമതായി, യാക്കോബോസ് എന്ന പേര്, പഴയ നിയമത്തിൽ തോറായിൽ നിറഞ്ഞു നിൽക്കുന്ന യാക്കോബ് എന്ന പൂർവ്വപിതാവിന്റെ ഓർമ്മയാണ് ഇത് ഉണർത്തുന്നത്. ഇസ്രായേൽ എന്ന യാക്കോബ് 12 ഗോത്രങ്ങളുടെയും പിതാവാണവൻ. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് യാക്കോബ് ശ്രീഹ താൻ 12 ഗോത്രങ്ങൾക്ക് എഴുതുന്നു എന്ന് പറയുന്നതും. ഈ 12 ഗോത്രങ്ങളാകട്ടെ ചിതറിക്കപ്പെട്ട് കിടക്കുകയാണെന്നും യാക്കോബ് ശ്രീഹ പറയുകയാണ്. ദിയാസ്പോറ, ചിതറാൻ പല കാരണങ്ങളുണ്ടാകാം. അനൈക്യമാകാം, പാലായനമാകാം, പരീക്ഷണങ്ങളാകാം, ആശയക്കുഴപ്പങ്ങളാകാം. ഇന്നലെ ഇതിനെയെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസ വഴികളെ പഠിപ്പിച്ചു തന്നിരുന്നു നാഥൻ സമതല പ്രഭാഷണത്തിലൂടെ, ലൂക്ക 7. ഇന്നും യാക്കോബ് ശ്രീഹയ്ക്ക് അതുതന്നെയാണ് പറയാനുള്ളത്, ക്രിസ്തീയ ജീവിതത്തിലെ പരീക്ഷണങ്ങളെ അനുഗ്രഹങ്ങളും ആനന്ദവുമായി കാണണമെന്ന്. ആ ഒരു ജ്ഞാനം ലഭിച്ചിട്ടില്ലാത്തവർ വിശ്വാസപൂർവ്വം അത് ദൈവത്തിൽ നിന്ന് ചോദിച്ചു വാങ്ങണമെന്നും. ഈ വിശ്വാസമില്ലാത്ത പക്ഷം നാം അങ്ങോട്ടും ഇങ്ങോട്ടും ഉലയുന്ന ഇരട്ട മനസ്സുള്ളവരാകുമെന്നും. ഡൈസൈക്കോസ്, ഉലയുന്ന ഹൃദയം, ഉറപ്പില്ലാത്ത നിലപാടുകൾ. ഇന്നലെ 1 കൊരിന്ത്യർ 15 ശ്രീഹ പറഞ്ഞതുപോലെ വ്യർത്ഥമായി പോകുന്ന വിശ്വാസത്തിന്റെ മുദ്രയാണിത്. എങ്ങോട്ട് ചായണമെന്നറിയാതെ അത് കുഴയുകയാണ്. തന്നെ തന്നെ ക്രിസ്തുവിന്റെ ഡൂളോസ്, അടിമ, സ്ലേവ് എന്നാണ് ശ്രീഹ വിശേഷിപ്പിക്കുന്നതും. മാത്രമല്ല, ധനത്തിലും ശക്തിയിലും ആശ്രയിക്കുന്നവൻ വയൽപ്പൂവ് പോലെയും വെയിലത്തുവാടുന്ന ചെടി പോലെയും മാഞ്ഞു പോകുമെന്നും യാക്കോബ് ശ്രീഹ ഓർമ്മിപ്പിക്കുന്നു. ഇന്നലെ ജെറമിയ 17
സങ്കീർത്തനം ഒന്നും പറഞ്ഞത് മറ്റെന്താണ്? ഇന്ന് സുവിശേഷം മർക്കോസ് 8:11-13 വരെ നാഥന്റെ അടുത്ത് സ്വർഗത്തിൽ നിന്ന് അടയാളം ചോദിക്കുന്ന ഫരിസേയരെ നാം കണ്ടെത്തും. അത്ര നേരവും നാഥൻ ചെയ്ത അത്ഭുതങ്ങളും കാരുണ്യപ്രവൃത്തികളും പോരാത്ത വണ്ണം അവർക്ക് യുക്തിസഹമായ ഉന്നതമായ തെളിവുകൾ വേണമത്രേ. മനുഷ്യൻ ദൈവമെന്ന സത്യത്തിൻ്റെ മുൻപിൽ അനാവൃതനാണെന്ന് അവൻ മറന്നുപോവുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ദൈവത്തിൻ്റെ കാരുണ്യവും ശക്തിയും കണ്ടിട്ടും അവൻ ധാർഷ്ട്യവും നിരാശവും കൊണ്ട് തൻ്റെ ഹൃദയത്തിന് ചുറ്റും കന്മതിൽ തീർക്കുന്നത്. നാഥൻ ആ ഹൃദയകാഠിന്യമോർത്ത് അത്യന്തം വ്യസനത്തോടെ ഇന്ന് നെടുവീർപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഒരടയാളവും മേലിൽ അവർക്ക് നൽകപ്പെടില്ല എന്ന് അവൻ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. നാം നേരത്തെ ശ്രദ്ധിച്ചതുപോലെ ഫരിസേയർ കാണാതെ പോകുന്ന ഈ ദൈവകാരുണ്യത്തിൻ്റെ അടയാളം അത് സഭ തന്നെയാണ്. കാരുണ്യത്തിൻ്റെയും ഐക്യത്തിൻ്റെയും കൂതാശിയായ സഭ. 2016 കരുണയുടെ വർഷത്തെ ധ്യാനിച്ചുകൊണ്ട് കർദിനാൾ വെലറ്റ് പറഞ്ഞിരുന്നു, സഭ ദൈവകാരുണ്യത്തിൻ്റെ അടയാളമാണ് കൂതാശ. അനുരഞ്ജന കൂതാശയിലൂടെ നാം ഈ ദൈവകാരുണ്യം ഏറ്റുവാങ്ങാൻ സഭ വേദികയൊരുക്കുന്നു എന്നതുകൊണ്ട് മാത്രമല്ല, തൻ്റെ ഉത്ഥാനത്താൽ ഈ ദൈവകാരുണ്യം സകല ജനപദങ്ങൾക്കുമായി നാഥൻ വാഗ്ദാനം ചെയ്തു എന്നതിൻ്റെ സാക്ഷ്യം കൂടി അവൾ പകരുന്നത് കൊണ്ടാണിത്. സഭയെന്ന ദൈവകാരുണ്യത്തിൻ്റെ അടയാളമായിരുന്നിട്ടും നാം കരുണയെ ജ്വലിപ്പിക്കാത്തത് എന്തുകൊണ്ടാണ്?